പ്രിയമുള്ളവരെ, ഹിന്ദുമതത്തിൽ എന്ന പോലെ ബുദ്ധമതത്തിലും വളരെയേറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് ആഷാഢ പൂർണിമ, അതേ ഗുരുപൂർണിമ. കാരണം ശ്രീബുദ്ധന് ബോധഗയയിൽ വെച്ച് വൈശാഖ പൂർണിമ ദിനത്തിൽ ബോധോദയം സിദ്ധിച്ചതിന് ശേഷം, ശ്രദ്ധിക്കണം, ശ്രീബുദ്ധന് ബോധോദയമുണ്ടായത് വൈശാഖ പൂർണിമ ദിനത്തിലാണ്. അങ്ങനെ വൈശാഖ പൂർണിമ ദിനത്തിൽ ബോധോദയം സിദ്ധിച്ചതിന് ശേഷം ശ്രീബുദ്ധൻ ഗംഗാനദിക്ക് കുറുകെ ആകാശഗമനം നടത്തി സാരനാഥിലെത്തി. അവിടെ എത്തിയ ശേഷം തനിക്ക് ആനുഭൂതികമായി അറിയാൻ കഴിഞ്ഞ മഹത്തത്വങ്ങളെ അഥവാ നിർവാണമാർഗത്തെ ഉറവിലും യോവിലും നരകത്തിലും ദുർമുഖ സംസാര ദുഃഖം വഹിക്കുന്ന സർവജനങ്ങൾക്കും വേണ്ടി ഉപദേശിച്ചത് സാരനാഥിൽ വെച്ച് ആഷാഢ പൂർണിമ ദിനത്തിലായിരുന്നു, അതെ ഗുരുപൂർണിമ ദിനത്തിലായിരുന്നു, ആഷാഢ പൂർണിമ ദിനത്തിലായിരുന്നു ശ്രീബുദ്ധൻ തന്റെ ജ്ഞാനോപദേശം ആദ്യം നടത്തിയത്. ഈ മംഗള സുദിനത്തിൽ ബുദ്ധമതക്കാർ വിപാസന എന്ന ധ്യാനം അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ബുദ്ധമതത്തിൽ ഗുരുപൂർണിമ ദിനത്തെ ആഘോഷിക്കുന്നത് വിപാസന എന്ന ധ്യാനത്തോടുകൂടിയാണ്. വിപാസന എന്ന ധ്യാനമാണ് അതിലെ ഏറ്റവും വലിയ ആഘോഷം. ഇവിടെ ഗുരുപൂർണിമ ആഘോഷിക്കുന്ന നാം എങ്ങനെയാണ് അത് ആഘോഷിക്കുന്നതെന്ന് നമുക്ക് പിന്നാലെ ഗ്രഹിക്കാം. അപൂർണതയിൽ നിന്നും ഉയർന്ന് പൂർണതയിലേക്ക് എത്തിച്ചേരാമെന്ന് മനുഷ്യരാശിയെ ഓർമ്മപ്പെടുത്താനാണ് ചിരപുരാതന കാലം മുതൽ ഭാരതം ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. അണുവിൽ നിന്നും അഖണ്ഡതയോളം ഉയർന്ന് നിത്യാനന്ദം അനുഭവിക്കാമെന്ന് അറിയുന്ന സുദിനമാണ് ഗുരുപൂർണിമ ദിനം. ഗുരു ഈശ്വരനാണ്. ഗുരു എന്ന പദത്തിന് സമാനമായ ഒരു പദം ലോകത്തിലെ ഒരു ഭാഷയിലും ഇല്ല. ടീച്ചർ, മാസ്റ്റർ എന്നീ ആംഗലേയ പദങ്ങൾ ഗുരു എന്ന പദത്തിന് സമാനമല്ല. മധുമധുരമാം തേന്തുളമ്പം പദമാണ് ഗുരു. ഗുരു ദ്വയാക്ഷരനാണ്. സുന്ദരവും ഹൃദ്യവും സാർത്ഥവും പരമഭാവനവുമായ ഒരു പദമാണ് ഗുരു. ജ്ഞാനാനന്ദമാരി കോരിച്ചൊരിയും പദമാണ് ഗുരു. കരവരുകി കവിഞ്ഞൊഴുകുന്ന ജ്ഞാനക്കടലാണ് ഗുരു. ഭാരതീയ ദർശനപ്രകാരം ഗുരു തന്നെയാണ് ഒരേ ഒരു ഈശ്വരൻ. ഗുരുസ്തോത്രം മന്ത്രിക്കുന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ഗുരുരാധിരനാദിച്ച ഗുരു പരമദേവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുരാധിരനാദിച്ച ഗുരു അനാദിയാണ്. ഗുരുവിന് തുടക്കവും ഒടുക്കവുമില്ല. ഗുരു പരമദേവതം, ഗുരുവാണ് പരമമായ ദൈവതം. അവിടെ പുഷ്ടപ്പെടുകയാണ്, ഗുരു പരമദൈവതം, അതിനപ്പുറത്തില്ല. ഗുരു പരതരം നാസ്തി, വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ്, ഗുരുവിന് അപ്പുറത്ത് യാതൊന്നും തന്നെയില്ല. തസ്മൈ ശ്രീ ഗുരവേ നമ. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അതെ, പരമദൈവതമായിരിക്കുന്ന ഗുരുവിനെ ആദരിക്കേണ്ടെന്ന, ആരാധിക്കേണ്ടെന്ന, ആഘോഷിക്കേണ്ടെന്ന, ആനന്ദിക്കേണ്ടെന്ന
മുഹൂർത്തമാണ്, സുദിനമാണ് ഗുരുപൂർണിമ. ഗുരുസ്തോത്രത്തിൽ ഒന്നാം മന്ത്രത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതും ഈ തത്വം തന്നെയാണ്. ഓം ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. ഓങ്കാരസ്വരൂപനായ ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു തേജോമയനായ മംഗളകാരിയായ ശിവനാണ്, ഗുരു പരമമായ ബ്രഹ്മം തന്നെയാണ്. അപ്രകാരമുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഈ ശ്രുതിയുടെ യുക്തി അനുസരിച്ച് സൃഷ്ടി സ്ഥിതി സംഹാരകർത്താക്കളായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളെ ഒരുമിച്ച് പൂജിക്കുന്നതിന് തുല്യമാണ് ഗുരുവിനെ പൂജിക്കുന്നത്. അതെ, ഗുരുപൂർണിമാ ദിനത്തിൽ ഗുരുവിനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളെ ഒന്നിച്ച് പൂജിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടുന്നത്, ഗുരു ത്രിമൂർത്തികൾക്കും അതീതനാണ്. അതെ, ദേവന്മാർക്കും അതീതനായ ഗുരു പരമമായ ബ്രഹ്മമാണ്. എന്ന് പറഞ്ഞാൽ ഗുരു ദേവനല്ല, ബ്രഹ്മം അഥവാ ദൈവം തന്നെ എന്ന് വ്യക്തം. ദേവന്മാർ പോലും ശക്തിയുള്ളവരായിരിക്കുന്നത് ബ്രഹ്മത്തിന്റെ ശക്തി കൊണ്ടാണ്. ദേവന് ശക്തിയില്ല, ബ്രഹ്മത്തിനും ശക്തിയില്ല. പിന്നെയോ, ബ്രഹ്മം ശക്തിയ. ബ്രഹ്മത്തിന് ശക്തിയുണ്ടു എന്ന് പറഞ്ഞാൽ ബ്രഹ്മവും ശക്തിയും രണ്ടും രണ്ടാണ്. അങ്ങനെയല്ല, ബ്രഹ്മം ശക്തിയാണ്. ആ ശക്തിയാണ് ദേവന്മാർക്ക് ഉള്ള ശക്തി. ദേവന്മാർക്ക് ശക്തിയുണ്ട്, ആ ശക്തി ബ്രഹ്മമാണ്. ബ്രഹ്മം എന്നത് ശക്തി തന്നെയാണ്. അതുകൊണ്ട് ആ ശക്തിയായ ബ്രഹ്മമായ ഗുരുരൂപത്തെ നാം പ്രണമിക്കേണ്ടെന്ന, പ്രാർത്ഥിക്കേണ്ടെന്ന, പൂജിക്കേണ്ടെന്ന പുണ്യദിനമാണ് ഗുരുപൂർണിമാ ദിനം. ഗുരു ശരീരരൂപം പ്രാപിച്ചിരിക്കുന്നതിനാൽ അജ്ഞരായ ജനങ്ങൾ ഗുരുവിനെ അറിയുന്നില്ല. ജീവിതത്തിൽ ഒരു ഗുരുവിനെ ലഭിക്കുക, അറിയുക, അനുഭവിക്കുക എന്നത് പരമഭാഗ്യമാണ്. ഗുരുവടുത്തുണ്ടായാലും അറിയാത്തവർ ഏറെയുണ്ട്. കാരണം ഗുരു എന്ന മഹിമയെ, അതിന്റെ മഹത്വത്തെ അവശ്യം അറിയാത്ത അജ്ഞരായ ആളുകളാണ് ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് ദേവതോപാസനയിലൂടെ ലഭിക്കുന്ന ഫലത്തെക്കാൾ ശ്രേയസ്കരമായിരിക്കുന്ന, അതെ, യാതൊരു വിപരീത ഫലങ്ങളുമില്ലാത്തതായ, യാതൊരു പാപഫലങ്ങളുമില്ലാത്തതായ കർമ്മമാണ് ഗുരുപൂജ എന്ന് പറയുന്നത്. ആ ഗുരുപൂജ എന്ന് പറയുന്നത് ഏറ്റവും പൂർണ്ണതയോടെ പരിശോഭിതമാകുന്ന സുദിനമാണ് ഗുരുപൂർണിമാ ദിനം. ശരീരരൂപം ഗുരു പ്രാപിച്ചിരിക്കുന്നതിനാൽ ഗുരുവിനെ മനുഷ്യനായി കാണും, അത് അജ്ഞരാണ്. ഗുരുവിനെ അറിയണം. അതുകൊണ്ടാണ് ഗുരുവായ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് ഗാനം ചെയ്തു അർജുനനെ ബോധ്യപ്പെടുത്തുന്നത്. എന്ത്? അവജാനം ദിമാം മൂഢ മാനുഷ്യം തനുമാശ്രിത പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വര. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായത്തിലെ 11-ാം മന്ത്രമാണ്, ഗാനമാണ് ഇത്. എന്താ ഇതിന്റെ അർത്ഥം? ഭഗവാൻ പറഞ്ഞത്,
ഹേ അർജുന കുന്തിപുത്ര, സർവഭൂതങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായി സർവഭൂതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന എന്റെ പരമാർത്ഥ തത്വത്തെ അറിയാത്ത മൂഢന്മാർ, ഞാൻ മനുഷ്യരൂപം പൂണ്ടിരിക്കുന്നതിനാൽ എന്നെ വെറും ഒരു മനുഷ്യനാണെന്ന് തെറ്റായി അറിയുന്നു എന്ന് പറഞ്ഞാൽ, ഗുരുവിനെ വെറും മനുഷ്യനായി കാണുന്നവർ മൂഢന്മാരാണ് എന്ന്. ഇതേപോലെ നാരായണ ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ ഗാനം ചെയ്തിട്ടുണ്ട്, ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ലെങ്കിൽ ഉരുമറവാൽ അറിവിയിൽ ഉണർന്നിതെല്ലാം, അറിവവരിൽ അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്ന ഹോ വിചിത്രം. പറഞ്ഞതിന്റെ സംഗ്രഹം ഇത്രമാത്രം. ഈ ലോകത്ത് നാം അറിയാത്തതായി യാതൊന്നും ഇല്ല. എല്ലാം നാം അറിഞ്ഞിരിക്കുന്നു. എല്ലാം നാം അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവജ്ഞത്വം, സർവജ്ഞത്വം എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ആ സർവജ്ഞത്വമുള്ളതായ നമ്മെ നാം ഈ ശരീരരൂപം പ്രാപിച്ചിരിക്കുന്നതിനാൽ അറിവവരിൽ അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്ന ഗോപചിത്രം. ഈ ലോകത്തുള്ളതായ തനിക്ക് ചുറ്റുമുള്ളതായ ആളുകൾക്ക് അജ്ഞത, എങ്ങനെയുള്ള അജ്ഞത, അറിവവരില്ല അതിരറ്റതാകയാൽ, അതിരറ്റ അറിവില്ലായ്മ, അളവറ്റ അനന്തമായ അജ്ഞാനമുള്ളത് കാരണത്താൽ അറിവായിരിക്കുന്ന, ബോധമായിരിക്കുന്ന, ജ്ഞാനമായിരിക്കുന്ന നമ്മെ ആരും അറിയുന്നില്ല എന്ന്. എന്ന് പറഞ്ഞാൽ ഗുരുവിനെ, നാരായണ ഗുരുവിനെ ആ ഇനിമയാർന്ന രീതിയിൽ അറിഞ്ഞ് ആസ്വദിക്കുന്നവർ ആനന്ദിക്കുന്നവരില്ല. ഗുരുവിനെ മനുഷ്യരൂപത്തിലാണ് കണ്ടിരുന്നത് ബഹുഭൂരിപക്ഷം പേരും. അവരെ അതിരറ്റ, അതേ അനന്തമായ അജ്ഞാനമുള്ളവർ എന്നാണ് നാരായണ ഗുരുവും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ജ്ഞാനമായ ഗുരുവിലൂടെ നാം പരമമായിരിക്കുന്ന ആനന്ദം, നിത്യമായ ആനന്ദം അനുഭവിക്കണം. ആ നിത്യാനന്ദം അനുഭവിക്കാനുള്ള ജ്ഞാനം ഉപദേശിച്ചു തരുന്ന ഗുരുവിനെ പൂജിക്കുന്ന